Good morning, sir. Very good morning. Mr. Karthikeyan? Vandiyil undu. Onnu vilikkido. വലിയ തിരക്കില്ലെങ്കിൽ കൻ യു സ്പെയർ എ ലിറ്റിൽ ടൈം? ഷുവർ സർ. ഞങ്ങളിങ്ങനെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് പാടില്ല. ഞാനിത് കത്തിക്കാറില്ല. അതെന്താ, ഒരു സ്റ്റൈലാണ്. വലിയ നിർത്തിയതാ, പക്ഷെ അങ്ങ് ഉപേക്ഷിക്കാൻ മടി, അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടു കടക്കും. ഗുഡ്. ഈ ശേഖരനെങ്കിലെ മോൾ എങ്ങനെ? സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ കുറിച്ചാണോ? അതെ, ഞാനിപ്പോഴല്ലേ പരിചയപ്പെട്ടതും കല്യാണം ആലോചിച്ചതുമല്ല. തൻ്റെ പഴയ ഫ്രണ്ടല്ലേ? പഴയ ഫ്രണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, അറിയാം, കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ ചോദ്യം. താൻ എന്താ അവളെ തീർത്തും അങ്ങ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞത്? ടൈം ഇല്ലായിരുന്നു സാർ. അവളെ നല്ല ഒരുപാട് പെൺപിള്ളേരെ അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്. കോളേജിൽ നിന്ന് ഇറങ്ങി പിന്നെ വൈകാതെ അങ്ങ് ബിസിയായി. എന്ത് ബിസി? സ്മഗ്ലിംഗ് ആയിരുന്നു. സ്പിരിറ്റ്, കുഴൽപ്പണം, ചന്ദനത്തൈലം, അങ്ങനെ ഓരോന്ന്. അണ്ടർവേൾഡ് പ്രിൻസ്. അണ്ടർവേൾഡ്, അതൊരു പഴയ പ്രയോഗമല്ലേ? ഇന്ന് അതിന്റെ മീനിങ് ഇല്ല. അതാണ് വേൾഡ്. നമ്മുടെ പാവൻ ജനകോടികളല്ലേ അണ്ടർവേൾഡിൽ കഴിയുന്നത്. താ നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കുന്നു. ചുമ്മാ അതല്ല, ആ കൊച്ചു തന്നെ കയറി പ്രേമിച്ചത്. അതേടോ, എന്റെ വുഡ് ബി എന്നോട് പറഞ്ഞു അവൾക്ക് വയസ്സറിയിച്ച കാലം തൊട്ടേ തന്നോട് ഭയങ്കര പ്രേമമായിരുന്നു. ആയിരിക്കും, ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ചു കാലം മുമ്പ്. ഇപ്പോഴും മോശമൊന്നുമില്ല. ഇല്ല, എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. താനെന്നാലും നല്ല ഫോമിലായിരുന്നു. തട്ടുന്നോ കഴുവേറ്റുന്നോ ഒക്കെ വെച്ച് കീറുന്നത് കേട്ടു. ചുമ്മാ പറഞ്ഞതായിരിക്കും അല്ലേ തന്തപ്പടി കൈവിട്ട മുതൽ പിടിക്കാൻ? എന്നേം പറഞ്ഞോ ചിലത്. എനിക്ക് ഈ പറച്ചിൽ പണ്ടില്ലാത്ത സ്വഭാവമായിരുന്നു. ചെയ്താ ശീലം. എന്റെ ചെയ്ത്ത് കൂടിയപ്പം നാട്ടിൽ അക്രമവാസന കൂടുന്നു എന്നാണ് ചിലരുടെ കമന്റ്. കുട്ടികൾ വഴിതെറ്റുന്നു. അതുകൊണ്ട് ആദ്യം ഒരു റൗണ്ട് പറയും, പിന്നെ ചെയ്ത് കാണിക്കും. തനിക്ക് നല്ല ഇടി കൊണ്ട് ശീലമുണ്ട്. ഇടി എന്ന് പറഞ്ഞാൽ കൊടുക്കുക, കൊള്ളുക, വീണ്ടും കൊടുക്കുക, ഗിവ് ആൻഡ് ടേക്ക്, അതാണ് അതിന്റെ ഒരു ലൈൻ. ഞാൻ തിരിച്ചാ, എനിക്ക് കൊടുത്താ ശീലം. അത് ഈ ലോക്കപ്പ് റൂമിൽ കയറ്റി കുടിച്ചേർത്തുള്ള കുത്തിന്റെ കാര്യമല്ലേ? അല്ലടാ, എനിക്ക് ലോക്കപ്പ് വേണമെന്നില്ല, നടു റോട്ടിലിട്ടും തല്ല് ഞാൻ. അഞ്ചു കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ കപ്പ് ഇരിപ്പുണ്ട് വീട്ടില്, കാണോ നിനക്ക്? കപ്പോ അല്ല, ഇടി. ബാസ്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ ഗരാട്ടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗലരിപ്പൈറ്റ്, അത് കുറെ കാലം പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടൈം കിട്ടിയില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ. അതൊക്കെ ഞാൻ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അല്ലടാ പണി, ഇത്രയും വരും കുപ്പി. എന്നാൽ നമുക്ക് തുടങ്ങാം. അല്ല, ഈ റോഡി വെച്ച് അതും സാറ് യൂണിഫോമിൽ. അത് വിട്, സാറിനെ പറയാം, അതൊക്കെ വലിയ കേസാവും. കേസ് ചാർജ് ചെയ്യേണ്ടത് ഞാനല്ലേ, ഞാൻ ചെയ്യില്ലെങ്കിലോ? എന്നാലും അത് ശരിയാവില്ല. എന്താടാ പോലെയാടി മോനെ, നാക്കിന്റെ നീളം വെച്ച് വളവളാന്ന് ചെലക്കുമ്പോ നീ ഓർത്തില്ല അല്ലേ ആമ്പിള്ളേരുടെ കൈക്ക് വന്ന് വീഴുന്നു. ശ്രീനിവാസ സവാരി ഗിരിഗിരി കയ്യട് മോനെ. നീ എന്നെ കൊണ്ട് ചെയ്യിക്കും. Thank you.
നിങ്ങളുടെ ഓഫീസർ കേസില്ല കേസാക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ കളിയാ. ഇനി അവ കേസാക്കിയ ആചാര വെടിമുഴക്കി അവന്റെ ശവാട്ടക്കം കൊണ്ടാടേണ്ടി വരും. നിങ്ങൾ സഹപ്രവർത്തകർക്ക് സവാരി ഗിരിഗിരി. അളിയാ, ഞാൻ അവരോടൊപ്പം. നീ ഒരു ചായ കുടിച്ചിട്ടോ. ഓടാ.